മാഞ്ഞൂർ കാണക്കാരി പഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 70% പോളിംഗ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു പോളിംഗ്. വോട്ടെണ്ണൽ ബുധനാഴ്ച നടക്കും. മാഞ്ഞൂർ കാണക്കാരി ഗ്രാമപഞ്ചായത്തുകളിലാണ് കോട്ടയം ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാണക്കാരിയിൽ LDF, UDF, NDA സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ശക്തമായ പോരാട്ടം നടത്തുന്നത്. കാണക്കാരി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് മെമ്പറായിരുന്ന ബിനോയ് ചെറിയാന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആശുപത്രിപ്പടിയിലെ ലോ കോളേജിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വലിയ തോതിൽ പോലീസിനെ ഇലക്ഷന്റെ സുഗമമായ നടത്തിപ്പിനായി ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. മുൻവർഷം UDF സ്ഥാനാർത്ഥി ബിനോയ് ചെറിയാൻ 197 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയിച്ചത്. CPM സ്ഥാനാർത്ഥിക്ക് ഇവിടെ 275 വോട്ടുകളും BJP സ്ഥാനാർത്ഥിക്ക് 137 വോട്ടുകളുമാണ് ലഭിച്ചിരുന്നത്. ഇക്കുറി രാഷ്ട്രീയ സമവാക്യങ്ങളിലെ മാറ്റവും ഉയർന്ന പോളിംഗ് ശതമാനവും UDF LDF സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1367 വോട്ടുകളാണ് ഇക്കുറി 9ാം വാർഡിൽ ഉള്ളത്. മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കോൺഗ്രസ് എയുടെ പ്രതിനിധിയുമായിരുന്ന 12ാം വാർഡ് മെമ്പർ സണ്ണി മണിത്തൊട്ടിലിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. LDF UDF സ്ഥാനാർത്ഥികളാണ് ഇവിടെ നേർക്കുനേർ മത്സരിക്കുന്നത്. CPMലെ ബെന്നി ജോസഫും കോൺഗ്രസ് എയിലെ സുനു ജോർജുമായുള്ള മത്സരം ഏറെ വീറും വാശിയും പുലർത്തുന്നതാണ്. BJPയുടെ അസാന്നിധ്യവും ഇവിടെ ചർച്ചയായിട്ടുണ്ട്. പോളിംഗ് ശതമാനം 80%ത്തിലധികം കടന്നത് UDFനും LDFനും വിജയപ്രതീക്ഷയാണ് നൽകുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ശക്തമായ പോലീസ് സാന്നിധ്യത്തിലാണ് പോളിംഗ് നടക്കുന്നത്. സണ്ണി മണിത്തൊട്ടിലിന് 126 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു ലഭിച്ചിരുന്നത്. കാണക്കാരി ഗ്രാമപഞ്ചായത്തും മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തും നിലവിൽ LDF ആണ് ഭരിക്കുന്നത്. 18 മെമ്പർമാരുള്ള മാഞ്ഞൂരിൽ LDFനും UDFനും 9 വീതം മെമ്പർമാരായിരുന്നു ഉണ്ടായിരുന്നത്. 2 ഉപതെരഞ്ഞെടുപ്പ് ഫലവും തൽക്കാലം ഇരു പഞ്ചായത്തുകളുടെയും ഭരണത്തെ ബാധിക്കുകയില്ല. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.